ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാനിന്ന് ഒരു രണ്ട് പ്രത്യേകതരം യൂട്യൂബേഴ്സിനെ കാണാനാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാനുള്ളതിപ്പോൾ കണ്ണൂർ ചൂട്ടാട് ബീച്ചിനടുത്തുള്ള ഒരു ചർച്ചിലാണ്. വേളാങ്കണ്ണി മാതാ ചർച്ച് അല്ലേ, വേളാങ്കണ്ണി മാതാ ചർച്ച്. അപ്പോൾ ആരാന്ന് അറിയണ്ട അല്ലേ, നമ്മളെ കണ്ണൂർ ജില്ലക്കാർ തന്നെയാണ് എബിനും ലിബിനും. അപ്പം എബിൻ പോയി പറഞ്ഞോ, ഇതാ കണ്ട ക്ലീനിങ്ങിലാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ ബ്ലോഗേഴ്സ് ഇവരാന്ന്, എബിൻ ബ്രോ, ഇപ്പൊ നമ്മളെ ലിബിൻ ബ്രോ, പിന്നെ നമ്മളെ ഫാദർ ഉണ്ട്, ഇവർക്ക് എല്ലാ ഹെൽപ്പും ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇതാന്ന് കേട്ടോ വാന്. അപ്പൊ ഇവരെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഒരു വാനിനെ വീടാക്കിക്കൊണ്ട് ഇതില് ഇന്ത്യ കാണുക എന്നുള്ള, അല്ല ഇന്ത്യ കാണല്ല അല്ലേ, പുറത്തോട്ട്. അപ്പോൾ അതാണ് ഇവിടെ മെയിൻ പരിപാടി. അപ്പോൾ ഈ വണ്ടി നമുക്കൊന്ന് കാണാം അല്ലേ, ഇതിലെന്തൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ. അപ്പോൾ എബിൻ ബ്രോ, എങ്ങനെയാണ് ഈ ട്രാവലിലേക്ക് ഇത് ഈ ഒരു ആശയം നിങ്ങൾക്ക് വന്നത്? സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തില്ല നിങ്ങളുടെ സംഭവം എന്ന് പറഞ്ഞാൽ വാൻ ലൈഫാണ്. കൂട്ടുകാർ പറഞ്ഞാണ് നമ്മൾ സത്യം പറഞ്ഞാൽ അറിയണേ. നമ്മളിത് ഇങ്ങനെ സജ്ജമാക്കിയത് എന്നാ പറയുക, ചിലവ് പറഞ്ഞ് യാത്ര ചെയ്യാൻ വേണ്ടി നിർത്തി തവണത്തെ ഒരു പെട്ടിക്കസം 2000 രൂപ സാധനം അടിച്ച് സെറ്റ് ചെയ്തിട്ട് പോയതാണ്. ഏകദേശം ഞാനൊരു കാര്യം ചോദിച്ചോട്ടാ, ഒരു വീഡിയോയിലും വെളിപ്പെടുത്താതെ കാര്യം, എത്ര ഫണ്ട് ഇതിന് വേണ്ടി, വണ്ടിക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്? വണ്ടിക്ക് വേണ്ടി നമ്മളായിട്ട് ചെയ്തല്ല ഒന്നും, ഞങ്ങളുടെ 5 പൈസയുമില്ല, ഞങ്ങളുടെ തന്നെ സാമ്പത്തികം പോലും ഇല്ല. ഇതൊക്കെ ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹമുള്ള ഓരോരുത്തർ നമുക്ക് വേണ്ടി ചെയ്തു തന്നു. എനിക്ക് വന്ന മെക്കാനിക്കൽ മാത്രം ഏതാണ്ട് 110,000 രൂപ നമ്മുടെ ആശാൻ ഐത്താശം മുടക്കിയിട്ടുണ്ട്. ഇതാ ഇതേ കാണുന്നു, ഇതാണ് നമ്മുടെ ആശാൻ. ആശാൻ ഐത്താട്ടൻ ഉയർ കേട്ടോ. അതെ, നമ്മുടെ ആശാൻ തന്നെ നമ്മളിവിടെ ഓർമ്മിക്കുന്നു. അപ്പം ആശാൻ തന്നെ അല്ല, സ്റ്റിയറിംഗിലും ഉണ്ടല്ലോ. അതെ, പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ആക്സസറീസ് തന്നെ 50 രൂപ മേലെ മുടക്കിയത്. അങ്ങനെ ഓരോ കാര്യത്തിൽ നല്ല പൈസ, 2.5 രൂപ അടുത്ത് മേലെ മുടക്കി വണ്ടി. 2 രൂപ അല്ല, 2.5. വണ്ടി എടുത്താൽ എത്ര? 30 പഴയ വേറൊരു വണ്ടി അല്ല, 20-30 വാങ്ങി അവിടുന്ന് 2000 വാങ്ങിയിട്ട് അവിടുന്ന് 2000 കടം വാങ്ങിട്ട് വന്ന് പഴയ വണ്ടി നെപ്പോളിയൻ. ഇത് നമ്മളെ ലിബിൻ ബ്രോലെ കഷ്ടപ്പെട്ട് ഇത് വണ്ടിനെ കുളിപ്പിക്കുന്നുണ്ടോ. ആള് ഭയങ്കര കാണുന്നോലേന്നല്ല കേട്ടോ, ആള് ഭയങ്കര ഉഷാറാ. ഒന്നല്ലെങ്കിൽ ഇവരെ സമ്മതിക്കേണ്ട ഈ ഒരു കാര്യത്തിലാണ് കേട്ടോ, കടപ്പാടം പണയം വെച്ചിട്ട് അപ്പനെ പറ്റിച്ചിട്ടാന്ന് ഫസ്റ്റ് പൈസ ഉണ്ടാക്കിയ അല്ലേ. അത് കടപ്പാടം പണയം വെച്ച് 1,00,000 രൂപ ഉണ്ടാക്കിയിട്ടാന്ന് ഇവര് ട്രാവലിന് ഇറങ്ങി തരച്ചത്. ഇതാന്ന് കേട്ടോ വണ്ടി നെപ്പോളിയൻ. അപ്പൊ എബിൻ ബ്രോ, എങ്ങനെയാണ് ഈ വാൻ ലൈഫ് തുടങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസ്? വാൻ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ത്രില്ലിംഗ് ആണ്. നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമായിരിക്കും നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസും. അതുപോലെ എന്നാന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു വീടുണ്ട്, എല്ലാവരും വീട് ഒറ്റ സാഹചര്യത്തിൽ ചിലപ്പോൾ 10, 30, 40 വർഷമൊക്കെ നമ്മൾ ജീവിച്ച് തീർക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് എവിടെയാണ് ഇഷ്ടമുള്ള അവിടെ കൊണ്ട് ഇടാം, താമസിക്കാൻ, കിടന്നുറങ്ങാം. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഈ രാജ്യം പറ്റുന്ന അടുത്ത രാജ്യത്തേക്ക് പോകാം. അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എപ്പോഴും ത്രില്ലിംഗ് ആയിരിക്കും നമ്മുടെ ജീവിതം. ഇവർ ഇന്ത്യ എന്നൊരു സ്വപ്നമായിട്ട് ഇറങ്ങി, എന്തായാലും വേൾഡ് കറങ്ങുന്നില്ല പ്രതീക്ഷ എനിക്കുണ്ട് കേട്ടോ. ഇവർ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ അനൗൺസ് ചെയ്യാം, എന്തായാലും വേൾഡ് ഇവർ വാൻ ലൈഫ് ചെയ്യാൻ സാധ്യത ഉണ്ട്. ഇന്ത്യ കറങ്ങി കഴിഞ്ഞാൽ കറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, അറിയില്ലല്ലോ ദൈവത്തിൻ്റെ ഇല്ലേ.
എല്ലാം ശരിയാവും, നമ്മളൊന്നും പുറപ്പെട്ടേനെ പിന്നെ അത് നടക്കലാം. അതാണ് നമുക്ക് ഇറങ്ങി പുറപ്പെടാന്നുള്ള ഒരു ഇതാ വേണ്ടത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാന്ന് വെച്ചാൽ, ഇദ്ദേഹം ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളെ വിളിച്ചിട്ട് കിട്ടിയില്ല, എന്നിട്ട് നമ്മുടെ ഇമ്മിക്കാനെ ആശാനും ഒക്കെ വിളിച്ച് കുറേ കഷ്ടപ്പെട്ട് ഏതാണ്ട് 9 പള്ളിയൊക്കെ കയറി ഇറങ്ങി ലാസ്റ്റ് ഒരു വിധത്തിലാണ് ഈ മനുഷ്യൻ ഇവിടെ എത്തിയത്. അപ്പം വരാനും വരാൻ കാണിച്ച മനസ്സിന് ഒരുപാട് സന്തോഷം. കാരണം വന്ന് കണ്ടല്ലോ, കണ്ട് മിണ്ടാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇപ്പോൾ വണ്ടിയുടെ കുറച്ചൊക്കെ കാര്യങ്ങളും കൂടി കാണിച്ച. ഈ വാൻ ഒരു വീടാക്കി എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇതിൽ സെറ്റപ്പ് ചെയ്തിട്ടില്ലെന്ന് നമുക്ക് നോക്കണ്ട അല്ലേ. നമുക്കിത് നോക്കണേ നോക്കാം. നല്ലൊരു സീറ്റൊക്കെ ഒഴിവാക്കിയിട്ട് ബെഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പുറപ്പൊക്കെ ഇങ്ങ് മാറ്റിയിട്ടിട്ടുള്ള നല്ല ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാൾക്ക് സുഖസുന്ദരമായിട്ട് കിടക്കാം അല്ലേ ബ്രോ. തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ ഒരു 4 ഫാന്, ഇവിടെ നമുക്കൊരു സ്വിച്ച് ബോർഡ്, അതുപോലെ തന്നെ സ്റ്റാൻഡുകൾ കാണാൻ പറ്റും. പിന്നെ അടിപൊളി ഇവര് ബാറ്ററി, അതുപോലെ പാത്രങ്ങളിലാ, അതെ അടുപ്പ്, അങ്ങനെയുള്ള എല്ലാ സാധനവും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതാണ് ഇവരുടെ ഫ്രിഡ്ജ്. നിങ്ങൾ തന്നല്ലേ ബ്രോ? അത് തന്നെ. അങ്ങ് ബുക്ക് ചെയ്യാതെ തൊക്കിക്കോ, താഴെ പിടിച്ചിട്ട് നോക്കിയോ. ഒരു ഫ്രിഡ്ജ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജാണിത്, കൂളറാണ്, ഹീറ്ററാണ് അല്ലേ. അപ്പൊ ഈ സെറ്റിംഗ് ഒക്കെ കണ്ടോ. പിന്നെ അതുപോലെ കണ്ടോ ഈ അടുപ്പുകൾ, ഇങ്ങനെ അതുപോലെ കുറ്റിയും അടുപ്പൊക്കെ പുറത്ത് വെച്ചിട്ടാണ് ഇവര് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് ലിവിംഗ് ബ്രോ ഏതായാലും ഫ്രഷ് ആകാൻ പോയിട്ടുള്ള. അപ്പൊ ഇനി എപ്പോഴാണ് ഫ്ലാഗ് ഓഫും ഫംഗ്ഷനൊക്കെ? ഫ്ലാഗ് ഓഫ് ഓൾറെഡി കഴിഞ്ഞാണ്, പക്ഷെ നാളെ വണ്ടി ഒന്ന് വെഞ്ചരിക്കണം. ഇത്ര ലോങ് വന്നുകൊണ്ട് വണ്ടി വെഞ്ചരിച്ചിട്ട് നാളെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ നാളെ വെഞ്ചരിപ്പുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ ഒറ്റ പൊക്കം പോകും, പിന്നെ കർണാടക ആന്ധ്ര അങ്ങോട്ട് കയറി കയറി കയറി. അപ്പോൾ ഒരുപാട് പേരെ സഹായം ഉണ്ട് കേട്ടോ. അതെ, കാരണം എന്ന് വെച്ചാൽ ഞാൻ സത്യം പറയാലോ, ഞാൻ കണ്ടിട്ട് ഞാൻ ഈ പൊതുവെ വീഡിയോയെല്ലാം കാണുമ്പോൾ വിചാരിക്കും കുറച്ച് ജാടിയല്ലാന്ന് ആള്. കറക്റ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ആള്. കാരണം എന്ന് വെച്ചാല് ഞാൻ സംഭവം വിചാരിച്ച ഇവരെ എന്നെ കണ്ടിട്ടില്ല, ഞാൻ ഇവരെയും കണ്ടിട്ടില്ല. പക്ഷെ നമ്മളായ ഒരു ലെവലിലാണ് ഇവര് ട്രീറ്റ് ചെയ്യുന്നത്. ഒരു എന്താ പറയാ, അവര് എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. അപ്പൊ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക, തല്ലിപ്പൊളിക്കുക. അതാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.